ഞങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങൾ നിന്നോട് പറയുകയാണ്, അത് ഞങ്ങൾക്ക് സാധിച്ചു തരണം. കർത്താവ് ചോദിച്ചു, എന്താ നിങ്ങളുടെ ആഗ്രഹം, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ നിന്റെ വലതുഭാഗത്തും ഒരാൾ ഇടതുഭാഗത്തുമായിട്ടായിരിക്കണം. 12 പേരുണ്ടല്ലോ, അപ്പൊ അതിൽ പ്രമുഖ സ്ഥാനം, നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള സ്ഥാനം ഞങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്നുള്ളതിന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാഗ്രഹം വരുന്ന കാര്യം എന്നുള്ളത്, ഇത് 10-ാം അധ്യായത്തിലാണ്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും യേശുക്രിസ്തു ശിഷ്യന്മാരോട് മാത്രം പറയുന്ന ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അത് യെരുശലേമിൽ പോകുന്ന കാര്യവും അവിടെ വച്ച് പരീശന്മാരും മതപണ്ഡിതന്മാരും റോമാപ്പടയാളികളും കൂട്ടുചേർന്ന് തന്നെ പിടിക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഉപദ്രവിക്കുമെന്നും ക്രൂശിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിസ്തു ഈ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കേട്ടുകൊണ്ടിരുന്നവരാണ്, അടുത്ത് നടക്കാൻ പോകുന്ന ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവം ക്രിസ്തു പറയുന്നുണ്ട്, മരണത്തെപ്പറ്റിയും. അത് സാധാരണ മരണമല്ല, യഹൂദന്മാര് കൂട്ടുചേർന്ന് തന്നെ പിടിച്ച് ഉപദ്രവിച്ച് ക്രൂശിച്ച് ഏറ്റവും നീചമായി കൊല്ലും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് നിന്റെ മഹത്വത്തിൽ ഒരാൾ ഇടതും വലതുമായിട്ടിരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്താണ് അവർക്ക് ഇങ്ങനെ ചോദിക്കാനായിട്ടുള്ള ഒരു ചേതോവികാരം എന്താണെന്നുള്ളതിൻ്റെ സംശയം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ആ പഠിപ്പിക്കലുകളൊക്കെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ പ്രസംഗിക്കുമ്പം പലരും അശ്രദ്ധമായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്താ ഈ പറയുന്നതെന്ന് ഒന്നും കേൾക്കാറില്ല. കർത്താവ് ഈ പഠിപ്പിച്ചത് ഒരുപക്ഷെ അവര് അത്ര ശ്രദ്ധിച്ച് കാണത്തില്ല. പക്ഷെ അവർ കണ്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? 5000 പേരെ ഘോഷിപ്പിക്കുന്ന സംഭവം, പ്രഭാഷണം നടത്തുമ്പോൾ അനേകായിരങ്ങൾ 10,000-ക്കണക്കിന് മനുഷ്യർ വന്നുകൂടി ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ അവർ കണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ പിൻബലം ക്രിസ്തുവിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ റോമാ സാമ്രാജ്യത്തിൽ യഹൂദന്മാർക്ക് പ്രത്യേക പദവി നേടിയെടുത്ത് ദാവീദിനെ പോലെ ഇസ്രായേൽ രാജ്യം രൂപീകരിച്ച് സിംഹാസനത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കാം അവർക്ക് അങ്ങനെയൊരു തോന്നലുണ്ടാകാൻ കാരണം. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ 10-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അത് ട്രാൻസ്ഫിഗറേഷൻ, താബോർ മലയിൽ യേശു ക്രിസ്തു ആയിരിക്കുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളിപ്പിക്കുവാൻ സാധ്യമാകാത്ത തരത്തിൽ തന്റെ വേഷം വെട്ടിത്തിളങ്ങി, വലിയ പ്രകാശം അവിടെ ഉണ്ടായി. തന്റെ ഒരു ഭാഗത്തായിട്ട് മോശയും ഒരു ഭാഗത്ത് ഏലിയാവും നിൽക്കുന്നത് ഈ ശിഷ്യന്മാർ കണ്ടു. അത് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ തേജസ്കരണത്തിന്റെ വലിയ ആ മഹത്വം, ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട് താബോർ മലയിൽ തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്ന വലിയ മഹത്വപൂർണമായ സംഭവത്തിന് കാക്ഷിയായവര് അവർ കാണാൻ സാധിച്ച രണ്ട് ശിഷ്യന്മാരാണ്. അവർ നോക്കിയപ്പോ പഴയ നിയമത്തിലെ മഹാന്മാരായ പുണ്യവാന്മാരായ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. അവർ ചേർന്ന് നിൽക്കുന്നു, മോശയും ഏലിയാവും.
അങ്ങനെയെങ്കിൽ ദൈവമേ, യേശുവേ, നിന്റെ മഹത്വത്തിന്റെ നാളുകളിൽ ആ മഹത്വം നീ ഭൂമിയിൽ മഹത്വത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കുമല്ലോ താബോർ മലയിൽ നടന്നത്. അങ്ങനെ നീ മഹത്വത്തോടെ ദീർഘനാൾ ഈ ഭൂമിയിൽ യഹൂദന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ മോശയും ഏലിയാവും എങ്ങനെ തേജസ്സോടുകൂടി നിന്നോടുകൂടി ഇരുന്നുവോ അതുപോലെ അതുപോലെ ഞങ്ങൾക്കും ഇരിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് ഞാൻ പറഞ്ഞതുപോലെ 8-ഉം 9-ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ക്രൂശിക്കപ്പെടുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ത്യാഗത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യെരുശലേമിൽ ചെല്ലുമ്പോൾ താൻ പിടിക്കപ്പെടുമെന്നും വി ആർ ഗോയിങ് ടു ജെറുസലേം ആൻഡ് ഐ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്ക്രൈബ്സ് ആൻഡ് ദ ഹൈ പ്രീസ്റ്റ് and they will condemn me എന്നുള്ളത് ക്രിസ്തു പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെല്ലാം അവർ മറന്നു. അതാണ് സംഭവിച്ചത്. കർത്താവ് കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. ഇടതും വലതുമായിട്ട് ഉണ്ടായിരുന്നത് മോശ ഏലിയാവുമൊന്നുമല്ല, യാക്കോബ് യോഹാനുവൊന്നുമല്ല, രണ്ട് കള്ളന്മാരാണ്. കർത്താവിൻ്റെ ക്രൂശിക്കൽ, ക്രൂശിക്കപ്പെടൽ അത് മഹത്വപൂർണമായ ഒരു ക്രൂശിക്കപ്പെടലായിരുന്നല്ലോ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന മഹത്വപൂർണമായ ഒരു ത്യാഗം, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന മഹത്വപൂർണ്ണം, അതാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന മഹത്വപൂർണമായ ഒരു ക്രൂശാരോഹണം, അത് ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രവേശനം എന്ന് പറയുന്നത് അതാണ്, ത്യാഗം സഹിക്കുക എന്നുള്ളതാണ്. അവിടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഓടിപ്പോയി എന്നാ പറഞ്ഞിരിക്കും. ആ സമയത്ത് ഒരുപക്ഷെ ശിഷ്യന്മാരൊക്കെ കാൽവറിയിൽ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ആരെങ്കിലും ഒക്കെ ക്രൂശിക്കപ്പെടാൻ പിടിച്ചിരുന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുമായിരിക്കും. അവരെല്ലാം ഓടിപ്പോയി, അപ്പോഴേ ഓടിപ്പോയി. അകലം വിട്ടു നിന്ന് ഒരു ശിഷ്യനെ ഉണ്ടോയിരുന്നുള്ളൂ, അകലം വിട്ടു നിന്നു. പത്രോസ് അകലം വിട്ടു നിന്നു എന്നാ പറഞ്ഞു. അവനും സൂക്ഷിച്ചാ നിന്നത്, അകലം വിട്ടാ നിന്ന്. കൂടെ ഉണ്ടായിരുന്നത്, കൂടെ ക്രൂശിക്കപ്പെട്ടത് രണ്ട് കള്ളന്മാരാണ്, ഇടതും വലതുമായിട്ട് രണ്ട് കള്ളന്മാരാണ് ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു ഈ ആവശ്യം പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, നീ ചോദിക്കുന്നത് എന്തെന്ന് നീ മനസ്സിലാക്കുന്നില്ല, നീ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും നിനക്ക് കഴിയുമോ? ഇങ്ങനെ ആണ് ക്രിസ്തു ആ ചോദ്യത്തിന് മറുപടി നൽകി അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ യജമാനനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും പിന്നിലാകണം. ഒന്നാമനാകാൻ, ദാസനാകാൻ, യജമാനനും ഒന്നാമനുമാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പുതിയ ഡെഫിനിഷൻ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഒന്നാമനാകാം, ഒന്നാമനാകാം എപ്പോഴാ? ഏറ്റവും പിന്നിൽ നിന്നേ മുന്നോട്ട് മുന്നോട്ട് വരുന്ന, അങ്ങനെ ഒന്നാമനാകണം. ആദ്യമേ ഒന്നാമനാകണം എന്നാണ് നമ്മുടെ എല്ലാം താല്പര്യം. നിങ്ങളിൽ യജമാനനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ദാസനാകണം, ആദ്യം ദാസനാകണം. അനുസരിക്കുന്നവനെ ആജ്ഞാപിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് ആരാ, ആരാന്നറിയാമോ? കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയായിരുന്ന ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റാണ് അനുസരിക്കുന്നവനെ ആജ്ഞാപിക്കാൻ കഴിയുമെന്ന്. അനുസരിച്ച് 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 വിധേയപ്പെട്ട് 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 വളർന്നു വളർന്നു വരുന്നവർക്കാണ് ആജ്ഞാശക്തി ഉണ്ടാവുകയുള്ളൂ, അവരുടെ ആജ്ഞാശക്തിക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം പിന്നിൽ നിന്നേ തുടങ്ങണം.
ഏറ്റവും പിറകിലത്തെ റോയിൽ നിന്നേ തുടങ്ങി 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 മുന്നോട്ട് വന്ന് 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 വേണം. അതിൻ്റെ ഒരു അധ്വാനമുണ്ട്, അതിൻ്റെ ഒരു പ്രയത്നമുണ്ട്, അതിൻ്റെ ചില സമർപ്പണമുണ്ട്. അങ്ങനെ വേണം മുന്നോട്ട് 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 വരാൻ. അല്ലാതെ വന്നിട്ടുള്ളവരെല്ലാം തകർന്നടിഞ്ഞ് പോയിട്ടുള്ളതാണ്. Some are born great, some achieve greatness, some have greatness thrust upon them. നാം കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. മുന്നോട്ട് മുന്നോട്ട് പ്രയത്നിച്ച് അധ്വാനിച്ച് some achieve greatness, that greatness is the great. അതാണ് ഏറ്റവും മഹത്തായ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. മഹത്തായ ആ മഹത്വം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തെടുക്കുന്ന, നേടിയെടുക്കുന്ന ഗ്രേറ്റ്നെസ് ആണ്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ മഹാനാകാൻ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളിൽ മഹാനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും താഴത്തെ റോയിൽ നിന്ന് തുടങ്ങി 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 വരണം എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണോ വളർത്തുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. UKG ആകുമ്പോൾ മുതലേ കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ അവരെ തയ്യാറെടുക്കുമ്പോൾ പരാജയം ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കുകയില്ല. ചെറിയ കോമ്പറ്റീഷൻസിലൊക്കെ ഒരു ചെറിയ പരാജയം ഒരു പിന്തള്ളിപ്പോയി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് മടിയാണ്. പിന്നെ ഈ കോമ്പറ്റീഷന് മാർക്കിട്ടവരെയും എല്ലാവരെയും കുറ്റപ്പെടുത്തലും അതുമൊക്കെയാണ്. പരാജയം അറിഞ്ഞു തെറിഞ്ഞ് പിന്നത്തെ റോയിൽ നിന്ന് മുന്നോട്ട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന മുന്നേറ്റം എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. സ്വാധീനിച്ച് ഇടതും വലതും കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അതാണ് ഇവിടെ നടന്നത്. യാക്കോബും യോഹന്നാനും യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, സ്വാധീനിച്ച് ഇടതും വലതും കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ശ്രമമാണ്. അധ്വാനിച്ച് മുന്നിൽ വരാനായിട്ട് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. നീ ആദ്യം പിറകിൽ പോയിരിക്കുക, അവിടുന്ന് മുന്നോട്ട് 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 വരിക. അനുസരിച്ച് 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 ആജ്ഞാശക്തിയുള്ളവനായി വരിക എന്നുള്ളത് അനുസരിച്ച്. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്, അനുസരിക്കുന്നവനെ ആജ്ഞാപിക്കാൻ കഴിയുകയുള്ളൂ, ആ ആജ്ഞാശക്തിക്ക് ശക്തിയുള്ളൂ എന്നുള്ളത്. ചട്ടമ്പി സ്വാമികൾ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ മനുഷ്യനാണ്. ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത മനുഷ്യൻ, മനുഷ്യരോട് വിധേയപ്പെട്ട് അവരിൽ നിന്ന് കേട്ട് അവരോട് ശിക്ഷണം നേടി അവരെ അനുസരിച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടിയ മനുഷ്യനാണ്. ഡിഗ്രി ഇല്ല, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇവിടുത്തെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിദ്യാധിരാജൻ. വിദ്യാധിരാജൻ അദ്ദേഹത്തിന് കേരളം കൊടുത്ത പേര്. ചട്ടമ്പി സ്വാമികൾക്ക് കേരളം കൊടുത്ത പേരാണ് വിദ്യാധിരാജൻ. ഏറ്റവും വലിയ വിദ്യയുടെ രാജനായിരിക്കുന്നവൻ വിദ്യാധിരാജൻ എന്നാണ് ചട്ടമ്പി സ്വാമികൾക്ക് പേര് കൊടുത്തത്. അനുസരിച്ചനുസരിച്ച് അദ്ദേഹം വിദ്യാധിരാജനായി മാറി. അങ്ങനെയാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നോക്കിയേ, പരിമലത്തിരുമേനിയുടെ കബറടത്തിൽ ഈ പുണ്യഭൂമിയിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിന്റെ ചട്ടമ്പി സ്വാമികളെ പോലെ തന്നെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് പരിമലത്തിരുമേനി. അനുസരിച്ചനുസരിച്ച് അനുസരണമുള്ളവനായി ഏറ്റവും പിന്നലത്തെ നിലയിൽ നിന്ന് അധ്വാനിച്ച് മുന്നോട്ട് കയറി കയറി വന്നു. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം പിന്നിൽ നിന്ന് തുടങ്ങണം. മുന്നിൽ നിന്നല്ല തുടങ്ങേണ്ടത്, പിന്നിൽ നിന്ന് അധ്വാനിച്ച് തുടങ്ങണം. നിങ്ങൾ ആദ്യം ഏറ്റവും പിന്നിലത്തെ നിരയിൽ പോകണം. നിങ്ങൾ യജമാനനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ദാസന്റെ ജോലി ചെയ്യണം, ആദ്യം ദാസന്റെ പ്രവൃത്തി ചെയ്യണം, എങ്കിലേ ദാസനോട് ആജ്ഞാപിക്കാൻ നിനക്ക് മനസ്സുണ്ടാകുകയുള്ളൂ. നിനക്കറിയാമല്ലോ, ഞാനൊരു സംഭവം ഇവിടെ പറഞ്ഞു നിർത്താം. ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ നേതാവാണ് മോശ. മോശയെ പോലെ ഇത്രയും മഹാനായ ഒരു നേതാവ് ലോക ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹം ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു,
ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന് എല്ലാ ഡിപ്ലോമസിയും രാജ്യ തന്ത്രജ്ഞതയും അദ്ദേഹം പഠിച്ചു. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് കേട്ട് പഠിച്ച് എല്ലാ ഡിപ്ലോമസിയും പഠിച്ച മനുഷ്യനാണ് മോശ. മോശ അങ്ങനെയല്ല പഠിച്ചു വന്നിട്ട് അദ്ദേഹം അറിഞ്ഞു താൻ എബ്രഹാമാണ് എന്നുള്ളത്. താൻ ഈജിപ്ഷ്യനല്ല, മിസ്രൈമനല്ല, ഞാൻ എബ്രഹാമാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഒരിക്കൽ പ്രായപൂർത്തിയായ മോശ തങ്ങളുടെ സഹോദരങ്ങളുടെ അടുക്കൽ പോയി. തങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതം കാണാനായിട്ട്, യഹൂദന്മാരുടെ ജീവിതം കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴ് ഒരു ഈജിപ്ഷ്യൻ തങ്ങളുടെ ഒരു എബ്രഹാമുമായിട്ട് വഴക്കുണ്ടാവുന്നു. എന്നിട്ട് എബ്രഹാമിനെ അടിക്കുകയാണ്. മോശ എന്താ ചെയ്തത്? മോശ ഉടനെ ഈജിപ്ഷ്യനെ അടിച്ചു എന്ന് മണ് മാന്തി കുഴിച്ചിട്ടു. അങ്ങനെ തന്റെ എബ്രഹാം സഹോദരനെ സംരക്ഷിച്ചു. അടുത്ത ദിവസം ഇങ്ങനെ വന്നപ്പോ രണ്ട് എബ്രഹാമുകാർ തമ്മിൽ, ഹീബ്രൂസ് തമ്മിൽ, രണ്ട് ഇസ്രായേൽകാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. അവിടെ ചെന്നിട്ട് അതിനകത്ത് തർക്കം പിടിക്കാൻ പോയി. തർക്കം പിടിക്കാൻ പോയപ്പോഴ് അതിനകത്ത് മധ്യസ്ഥതയ്ക്ക് പോയപ്പോ മോശയോട് അവർ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് നേതാവാക്കിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചു. നീ ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങൾക്ക് നേതാവാകാൻ നിന്നെ ആരാ ഇങ്ങോട്ട് വിട്ടെന്ന് ചോദിച്ചു. മോശയ്ക്ക് മനസ്സിലായി കൊട്ടാരത്തിൽ പഠിച്ച ഡിപ്ലോമസി കൊണ്ടൊന്നും തന്നെ നേതാവാകാൻ പറ്റത്തില്ലെന്ന്. പിന്നെ മോശ ചെയ്ത എന്താണ്? നിങ്ങൾ വേദപുസ്തകം പോയി വായിച്ചു നോക്കണം. അവൻ അവിടെ വിട്ടു, ഓടിപ്പോയി. അവൻ ഓടിപ്പോയി എത്രോയുടെ ആടുകളെ മേയിക്കുന്ന പണി തുടങ്ങി. ഏറ്റവും ചെറിയ ദാസന്റെ പണി തുടങ്ങി. കൊട്ടാരത്തിൽ വളർത്ത മോശ നേതാവാകാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പോയി ദാസന്റെ പണി തുടങ്ങി. ജെത്രോയുടെ ആടുകളെ മേയിച്ച് നടന്നു. മരുഭൂമിയിലൂടെ ആടുകളെ മേയിച്ച് 40 വർഷത്തെ പരിശീലനമായിരുന്നു. ചെറിയ പണി ചെയ്ത് അങ്ങനെ ആടുകളെ മേയിച്ച് അതും കൂടെ പരിശീലിച്ച് കഴിഞ്ഞ്, അതും മനസ്സിലാക്കി കഴിഞ്ഞ്, ദാസന്റെ പണിയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മോശ യഹോവ വിളിക്കുന്നത്, ഇസ്രായേലിനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന പദ്ധതി അറിയിക്കുന്നത്. അങ്ങനെ ദാസന്റെ പണിയും പഠിച്ചു കഴിഞ്ഞാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതൊന്നും പഠിപ്പിക്കാറില്ലല്ലോ. ചെറിയ കാര്യങ്ങളൊന്നും, മീനിയൽ വർക്ക്സ് നമ്മൾ അനുവദിക്കാറില്ല. നീ യജമാനായിട്ട് തന്നെ ജനിച്ച് യജമാനായിട്ട് തന്നെ വളരണം. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, എന്റെ ഇടതും വലതും ഇരുന്ന സിംഹാസനത്തിൽ ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആദ്യം നീ പോയി ദാസനാകുക. അങ്ങനെ വളർന്ന് വളർന്ന് സിംഹാസനത്തിലേക്ക് വരിക. നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ഏറ്റവും പിന്നിലത്തെ നിരയിൽ പോയിട്ട് അവിടെ നിന്ന് മുന്നോട്ടായി 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 വരിക. കർത്താവിൽ വിശ്വാസികളെ, നമ്മുടെ സാധാരണ ജീവിതത്തിലെ നാം ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു പാഠമാണ്, ഒരു തത്വമാണ് ക്രിസ്തു ഇവിടെ തൻ്റെ ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടുമായിട്ട് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി നൽകേണ്ട വേദഭാഗമാണിത്.